തുടങ്ങിയ ഒരു സൗകര്യമാണ്. ഈ എസ് ബി എം ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി, ഇപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, ഈ സ്ലൈസ്, റേസർ പേ, നിയോ, വൺ കാർട്ട്, യൂണി തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ ഈ എസ് ബി എം ഇന്ത്യ ലിമിറ്റഡിന്റെ അവരുമായി പാർട്ട്ണർ ചെയ്താണ് അവരുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. എസ് ബി എം ഇന്ത്യ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അക്കൗണ്ട് ഉള്ളതും ആളുകൾ ഉപയോഗിക്കുന്നതുമായ ഒരു ബാങ്കാണ്, ഇടപാടുകൾ നടത്തുന്ന ഒരു ബാങ്കാണ്. എന്റെ മകൻ ചെയ്തതെന്ന് പറയുന്നത് ഈ ഫിനിൻ എന്ന് പറയുന്ന ആപ്പിൽ കയറി ഇവരുടെ സേവനങ്ങൾ എന്താണ്, ഒരു ഫിനാൻസ് കമ്പനി ജോലി ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇതിങ്ങനെ ഇവർ വലിയ തോതിൽ ഇങ്ങനെ സേവനങ്ങൾ പ്രചരിപ്പിച്ചു, ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ആപ്പിൽ കയറുമ്പോൾ തന്നെ എംബഡഡ് ആയിട്ട് ആളുടെ പേരിൽ ഒരു അക്കൗണ്ട് വരും. എന്റെ മകൻ അതിൽ പിന്നീട് ഒരു പണം ഡെപ്പോസിറ്റ് ചെയ്യുകയോ ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2021 ഞാൻ അസംബ്ലിയിൽ മത്സരിച്ചപ്പോൾ ഞാൻ കൃത്യമായി എന്റെ അഫിഡവിറ്റ് എല്ലാ കുട്ടികളുടെ മക്കളുടെ പേരിലുള്ളതെല്ലാം കാണിക്കുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട്സ്, ആ ബാങ്ക് അക്കൗണ്ടിൽ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞത് നോ ബാലൻസ് എന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല, ഒരു പണം നിക്ഷേപിക്കും അതിൽ നിന്ന് ലോൺ എടുക്കും, ഒരു ഇടപാട് നടന്നിട്ടില്ല. ഇതിൽ കയറി എന്നുള്ളത് കൊണ്ട് ഒരു അക്കൗണ്ടോടെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് അത് ഓപ്പറേറ്റ് ചെയ്യാതെ കിടന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്തു, അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നുള്ളതിന് കൃത്യമായ രേഖ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സേ അത് ഗ്രീറ്റിംഗ്സ് ഫ്രോം എസ് ബി എം ബാങ്ക് ഓഫ് ഇന്ത്യ, ദിസ് ഇസ് ഫർദർ ടു യുവർ ക്വറി ഡേറ്റഡ് 22nd April 2024 റിഗാർഡിംഗ് അക്കൗണ്ട് സ്റ്റാറ്റസ്. വി വുഡ് ലൈക്ക് ടു നോട്ടിഫൈ യു ദാറ്റ് യുവർ അക്കൗണ്ട് ഇസ് ഓൾറെഡി ക്ലോസ്ഡ്. ഒരു പൈസ ഇല്ലാത്ത നയ പൈസ ഇട്ടിട്ടും ഇല്ല, നമ്മൾ എടുത്ത് ഒന്ന് ഒരു ഓപ്പറേഷൻ നടന്നില്ല. ഇത് എന്താണ് ഇതിന്റെ സേവനം? ഇവരിങ്ങനെ ഈ പറയുന്ന സേവനങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇവര് ഈ ബാങ്കിന്റെ സേവനം ഓഫർ ചെയ്യുന്ന ആപ്പിൽ കയറി നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീടൊന്നും നടന്നിട്ടില്ല, പിന്നീടൊന്നും ചെയ്യാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോയി. ക്ലോസ് ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രാവശ്യം നമ്മൾ അത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ ഡേറ്റ് എന്നാന്ന് കൊടുക്കും, ക്ലോസ് ചെയ്ത ഡേറ്റ്. പക്ഷെ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല, അവർ ക്ലോസ്ഡ് എന്നാണ് പറഞ്ഞത്. അല്ലെ, അത് ഇന്നലെ നമ്മൾ ഇത് ഈ പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ ക്ലോസ്ഡ് ആണെന്ന് അറിയാമെങ്കിലുന്നതുകൊണ്ട് നമ്മൾ ഇത് അന്വേഷിച്ചിരുന്നില്ല, നമ്മൾ ചെയ്തിരുന്നില്ല. പക്ഷെ ഇതിപ്പം ഇങ്ങനൊരു രേഖ വേണമല്ലോ എന്ന് വെച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണിത്. അല്ല, നമുക്ക് ആർക്കു വേണമെങ്കിലും അന്വേഷിക്കാം, ആർക്ക് വേണമെങ്കിലും ഇത് അന്വേഷിക്കാം, ഇതിപ്പോൾ രഹസ്യമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ ഇതിനകത്ത് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് പ്രാഥമികമായ ഒരു വിവരമുള്ള ആളുകൾക്ക് അറിയാം ഇതിൽ യാതൊരു കാര്യമില്ല എന്നുള്ളത്. ഇവിടെ അലിഗേഷൻ എന്താണ്, മൗറീഷ്യസിൽ നിക്ഷേപിച്ചതാണ്. മൗറീഷ്യസ് രാജ്യവുമായിട്ട് ഞാനോ എൻ്റെ മക്കളോ ആരും ഇന്നുവരെ ഈ പറയുന്ന രാജ്യത്ത് പോയിട്ടില്ല. ഞങ്ങൾക്ക് ഒരേ ഏർപ്പാടുമില്ല, എനിക്ക് ഒരേ ഏർപ്പാടുമില്ല, ഔഗീതമായിട്ടുള്ള ഒരേ ഏർപ്പാടുമില്ല, എൻ്റെ മക്കൾക്കും ഇല്ല. ഇത് വളരെ ബോധപൂർവമായിട്ട് മനഃപൂർവ്വമായി വളരെ ആലോചിച്ച് ഇത് പരാതി കൊടുത്തിരിക്കുന്ന കക്ഷി, അദ്ദേഹത്തിൻ്റെ പേര് മൈക്കിൾ വർഗീസ്, മാറാട്ടു വീട്ടിൽ വൈറ്റില കൊച്ചിൻ, എറണാകുളംകാരനാണ്, അദ്ദേഹമാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ എനിക്ക് എന്തോ കള്ളപ്പണം എൻ്റെ മകൻ വഴി ഞാൻ മൗറീഷ്യസിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് വരുത്തി ഒരു പുകമറ സൃഷ്ടിക്കുക. തെരഞ്ഞെടുപ്പിന് 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് ക്ലിയറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരിക എന്നുള്ളതുകൊണ്ട് ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അതും ഇതൊക്കെ എഴുതി വിടുക എന്നുള്ളത് ഇത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇതേക്കുറിച്ച് മാധ്യമങ്ങളാണെങ്കിലും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവം എന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തോ ആവട്ടെ, മാധ്യമങ്ങളത് പ്രസിദ്ധീകരിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ കേസിൽ ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പരാതി കൊടുക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർക്ക് കൃത്യമായ പരാതി ഈ പറയുന്ന എതിർകക്ഷികളെ വെച്ചുകൊണ്ട് ഞാനിപ്പം തന്നെ എസ് പിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ, കൃത്യമായിട്ട് നടക്കട്ടെ. എന്താണ് ഇതിനകത്ത്, ആരാണ് ഇത് ഇങ്ങനൊരു ഒരു വാർത്ത വ്യാജമായിട്ടുണ്ടാക്കിയത്, ഈ പറയുന്നത് പോലെ ഒരു അപകീർത്തിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഒരു അടിസ്ഥാനമില്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യം എന്താ, അല്ലെങ്കിൽ ഇവർ അന്വേഷിക്കണമായിരുന്നു. പക്ഷേ മൗറീഷ്യസ് എന്ന് കേട്ടപ്പോഴേ വല്ലാതെ അങ്ങ് പുളകം വന്നെങ്കിൽ ഇവർക്കൊക്കെ എന്താണ് ഈ മൗറീഷ്യസുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ അതെന്തും ആയിക്കൊള്ളട്ടെ, അത് അവരുടെ കാര്യം. പക്ഷെ എനിക്കെതിരെ ഇങ്ങനെ അനാവശ്യമായി എൻ്റെ മകനെ എൻ്റെ മകന്റെ പേര് പറഞ്ഞ് ഇങ്ങനൊരു കാര്യം ചെയ്തത് അത് തികച്ചും തെറ്റാണ്, ഇത് വളരെ മോശമാണ്, ഇതൊരു എന്താ പറയുക, ഇതൊരു മൂന്നാന്തര ഏർപ്പാടാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മൾ മാന്യമായിട്ട് കാര്യങ്ങൾ പറയുക, നമ്മുടെ നിലപാടുകൾ പറയുക, മാന്യമായ വ്യക്തിഗത ഞാൻ നോക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. ഇങ്ങനൊരു അക്കൗണ്ടോ ഇങ്ങനൊരു കള്ളപ്പണത്തിന്റെ ഏർപ്പാടോ യാതൊരു കാര്യങ്ങളും ഇല്ല, മൗറീഷ്യസുമായി യാതൊരു ബന്ധമില്ല. ഇത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ ആർക്കും അക്കൗണ്ട് തുടങ്ങിയതിനൊക്കെ ഇത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി ആ അക്കൗണ്ടിൽ യാതൊരു ട്രാൻസാക്ഷനും ഇല്ല, ആർക്കും വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെതിരെ കൃത്യമായ പരാതി പോലീസിൽ പരാതിപ്പെടാനായിട്ട് തീരുമാനിച്ച് ഞാൻ എസ് പിക്ക് പരാതി കൊടുക്കുകയാണ്. ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ അതുപോലെ തന്നെ ഈ ഇതിന്റെ ഈ ബന്ധപ്പെട്ട ഈ കള്ളത്തരം എന്താണ് ഇതിന്റെ ഉറവിടം എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി ഞാൻ കൊടുക്കുന്നതാണ്. ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാൻ.
ആ സ്ഥലത്തിന്റെ വാല്യുവേഷൻ, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് അത് സംബന്ധിച്ച് പരാതി കൊടുക്കുന്നത് അത് അന്വേഷിച്ചോട്ടെ. അതിപ്പം സ്ഥലം വാങ്ങിയും വിൽക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് എന്താണെന്നുള്ളത് കൃത്യമായ, ഇവിടെ നമുക്കിവിടെ നിയമവ്യവസ്ഥ ഉണ്ട്, ആ നിയമം വിട്ട് ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അത് സംബന്ധിച്ച് ഏത് അന്വേഷണം വേണമെങ്കിലും വന്നോട്ടെ. അതിപ്പം രജിസ്ട്രാർക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുണ്ട്, ഇ ഡിക്ക് കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ അന്വേഷിച്ചോട്ടെ. എല്ലാ ഞാൻ എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്തു, എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാൻ നമുക്ക് കണ്ടെത്താമെന്ന് കാര്യം. പക്ഷേ ഈ മൗറീഷ്യസ് ഇഷ്യൂ എന്ന് പറയുന്നത് അത് വലിയൊരു പുകമറ സൃഷ്ടിച്ച് നമ്മളെന്ത് വലിയൊരു കള്ളക്കാരനും കള്ളനുമാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. അത് വളരെ മോശമായി പോയി. അത് ചെയ്തത് ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കട്ടെ, ഞാനിപ്പോൾ അതേ പറയുന്നുള്ളൂ. എന്താണെങ്കിലും ഞങ്ങളിത് ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല, ഞാൻ പരാതി കൊടുക്കും, അന്വേഷണം ആവശ്യപ്പെടും, കൃത്യമായ അന്വേഷണം വരട്ടെ.